ഹായ് ഹലോ, ഞാൻ പല പ്രാവശ്യം ചെയ്യണമെന്ന് കരുതിയ ഒരു വേദിയാണ് കേട്ടോ. ഞാൻ മൂന്ന് റോസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പനിനീർ റോസ്, പന്നീർ റോസിൻ്റെ ചീച്ചി, പട്ട് റോസ്. മൂന്നും മൂന്ന് തരത്തിലുള്ള റോസാണ്, മൂന്ന് നിറത്തിലുള്ള റോസാണ്, മൂന്ന് തരം മണങ്ങളുള്ള റോസാണ്. ആ മൂന്ന് റോസിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഈ കാണുന്നതാണ് പന്നീർ റോസിൻ്റെ ചേച്ചി. നിറച്ചിതളുകളോടുകൂടി താമര പോലെ വിരിയുമ്പോൾ നിറച്ചിതളുകളാണ്, ഇതളുകളോടുകൂടി അപാര മണത്തോടുകൂടിയുള്ള ഒരു റോസാണ് ഈ പനിനീർ റോസിൻ്റെ ചീച്ചി. ഇത് ഈ കാണുന്നത് പനിനീർ റോസ്, നല്ല അടിപൊളി സുഗന്ധമുള്ള പനിനീർ റോസ്. അതായത് നമ്മുടെ പൂക്കളുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ് ഈ പനിനീർ റോസ് എന്ന് പറയുന്നത്. ശരിക്കും നല്ല പിങ്ക് കളറിൽ, ബേബി പിങ്ക് കളറിൽ, നല്ല ഹൃദ്യമായ മണത്തോടു കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് പന്നീർ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കളറിലെ വ്യത്യാസമുണ്ട്. ഇതൊരു പിങ്ക് കളറാണ്, മറ്റേതൊരു വയലറ്റ് കളർന്ന പിങ്ക് കളറാണ്. കണ്ടോ, നിങ്ങൾക്ക് ആ വ്യത്യാസം ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നല്ല പിങ്ക് കളറാണ്, മറ്റേത് വയലറ്റ് കൂടുതലാണ്, വയലറ്റ് കളർ കൂടുതലായിട്ടുള്ള പിങ്ക് കളറാണ്. അപ്പോൾ ഈ രണ്ട് റോസിനെ നിങ്ങൾ പരിചയപ്പെട്ടു. ശരിക്കും പന്നീർ റോസ് എന്ന് ഇതിനെല്ലാം കൂടെ ചേർന്ന് പറയട്ടോ, ഇത് രണ്ടും പന്നീർ റോസാണ്. പന്നീർ റോസിൻ്റെ രണ്ട് വ്യത്യസ്ത കളറുകൾ. ഇനി ഇതേ ഗണത്തിൽ വരുന്ന ഒരു റോസിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം, അതാണ് നമ്മുടെ പട്ട് റോസ്. അതെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ് പട്ട് റോസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലയിടങ്ങളിൽ ഇതിനെയും പന്നീർ റോസ് എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത് പട്ട് റോസാണ്. ഇതും മണമുള്ള റോസാണ്. പനിനീരൊക്കെ, റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഇതളുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മിക്ക വീടുകളിലും, പഴയ മിക്ക വീടുകളിലും കാണുന്നൊരു റോസാ പൂവാണ്. റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ, നാട്ടു റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലെത്തുന്നത് ഈ ഒരു റോസാണ്. പണ്ട് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു, ഇന്നത് കാണാനില്ല. നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. കാഴ്ചയ്ക്ക് പണ്ട് ഒരുപാട് വീടുകളിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനൊരു മൈൻഡില്ലാതെ പോയി. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ മൂന്ന് റോസുകളും വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് റോസുകളും. അപ്പോൾ ഈ മൂന്ന് റോസുകളുടെയും വ്യത്യാസം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. മൂന്ന് റോസിനും മൂന്ന് നിറങ്ങളാണ്, മൂന്ന് മണങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ മണമുള്ള ആളാണ് ദേ കാണുന്ന പന്നീർ റോസിൻ്റെ ചേച്ചി. അപാര മണമാണ്, ജസ്റ്റ് ഒന്ന് വിരിഞ്ഞ് വന്ന ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. നമുക്ക് റെക്കോർഡ് വിൽപ്പന നടന്ന ഒരു റോസാണ് ഈ പന്നീർ റോസിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചത് ഏതാണ്ട് രണ്ട് മാസത്തിനിടയിൽ ഏതാണ്ട് 2000 പുറത്ത് പ്ലാന്റ്സാണ് പന്നീർ റോസിൻ്റെ ചേച്ചി നമുക്ക് സെയിലായി പോയി കഴിഞ്ഞത്. അതുപോലെ തന്നെ പന്നീർ റോസ്, പന്നീർ റോസ് നമുക്ക് വളരെ ചെറിയ തൈകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ തൈകളുണ്ട്, ഇപ്പോൾ നല്ല പൂക്കളോട് കൂടിയ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ഇതേ ടൈപ്പ് തൈകൾ തന്നെ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ പന്നീർ റോസിൻ്റെ ചേച്ചി ഇപ്പോൾ വലിയ തൈകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പട്ട് റോസ്, പട്ട് റോസിൻ്റെ തൈകളും ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ, അതായത് പന്നീർ റോസും പന്നീർ റോസിൻ്റെ ചീച്ചിയും ഒരുമിച്ച് മേടിക്കുന്നവർക്ക് ഒരു പട്ട് റോസിൻ്റെ തൈ ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഞാൻ വെബ്സൈറ്റിൽ ആ രീതിയിൽ തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ത്രൂ തന്നെ അത് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് വാട്സപ്പ് ത്രൂവും ഓർഡർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം വഴിയും ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പട്ട് റോസിനെയും പന്നീർ റോസിനെയും പന്നീർ റോസിൻ്റെ ചേച്ചിയെയും ഒക്കെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ റോസുകളെക്കുറിച്ച് കൂടുതൽ 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 അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഡൗട്ട്സുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പറയാം. അതിനൊക്കെയുള്ള റിപ്ലൈസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.